ലിവിംഗ് ബിയോണ്ട് യുവർ ഫീലിങ്സ് എന്ന എൻ്റെ ബുക്ക് നിങ്ങളുടെ വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അവ നിങ്ങളെ നിയന്ത്രിക്കില്ല. നോർത്ത് പോയിന്റ് ചേർച്ചിലെ സീനിയർ പാസ്റ്റർ ആൻഡി സ്റ്റാൻലി ഇന്ന് വീണ്ടും വന്നിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ആൻഡി, ഇന്ന് നിങ്ങൾ വീണ്ടും വന്നത് നല്ലൊരു വികാരങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്നലെ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു. അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയാനാവില്ല എന്നെനിക്കറിയാം. നമുക്കൊരു വികാരം ഉണ്ടാവുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം പ്രത്യേകിച്ച് വളരെ നല്ലൊരു കാര്യം, ഒരല്പം നിന്ന് സ്വയം ചോദിച്ചാൽ ശക്തമായ തോന്നലുണ്ടാവുക, ശരി എനിക്ക് എന്താണ് ശരിക്കും തോന്നുന്നത്, എനിക്ക് കിട്ടാൻ പറ്റാത്ത എന്തിനു വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പലപ്പോഴും പെട്ടെന്നുള്ള വികാരം ആവശ്യമുള്ളത് നമുക്ക് കിട്ടാതാവുന്നതിൻ്റെ ഫലമാണ്. ഞാനിത് പഠിച്ചത് യാക്കോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. യാക്കോബ് ഈ ചോദ്യം ചോദിച്ചോ, നിങ്ങൾ ഈ വചനം പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. അയാൾ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ വഴക്കും വക്കാണവും ഉണ്ടാവാൻ കാരണമെന്താണ്? ഇവിടെ നിർത്തി നിങ്ങളിങ്ങനെ പറഞ്ഞാൽ, അതെ, നമ്മൾ വഴക്കും ചണ്ടയും ഇടുന്നതിന് പലതരം കാരണങ്ങളുണ്ടായിരിക്കും. യാക്കോബ് പറയുന്നു, അല്ല, അതൊന്നുമില്ല, ഒരേ ഒരു കാരണമേ ഉള്ളൂ, നിങ്ങൾക്കൊരു കാര്യം വേണം, അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ സഭയെ പഠിപ്പിച്ചോ, നിങ്ങൾ കോപിക്കുമ്പോൾ അഥവാ മനസ്സ് കലങ്ങുമ്പോൾ അഥവാ ധാരാളം വികാരങ്ങൾ തോന്നുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടാതെ പോകുമ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ വേണ്ടത്ര വികാരങ്ങളുടെ മാർജിൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് നിങ്ങൾ മികച്ച തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് പറയണമെന്ന പ്രലോഭനമുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നില്ല. അത് നല്ലതാണ്, കാരണം ഇത് ഇന്നലെ ഞാൻ ആശ്രയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിലേക്കാണ് തിരിച്ചു പോകുന്നത്. എന്നെ സന്തോഷിപ്പിക്കാനുള്ള ചുമതല മറ്റാർക്കെങ്കിലും നൽകുന്നത് അവസാനിപ്പിക്കേണ്ടി വന്നു. ആ ചുമതല ഞാൻ എനിക്കും ദൈവത്തിനും ഇടയിലേക്ക് കൊണ്ടുവന്നു. ജനങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കാൻ ഒന്നും ചെയ്യേണ്ടതില്ല എന്നല്ല, പക്ഷെ അവർ ചെയ്യുന്നത് എപ്പോഴും എനിക്ക് നിയന്ത്രിക്കാനാവില്ല. അതിനാൽ അവരെന്നെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുന്നതിന് പകരമായി ഞാൻ ദൈവത്തിങ്കിലേക്ക് ചെന്ന് പറയണം, ഞാൻ എന്താണ് ഇവിടെ ശരിക്കും ചെയ്യേണ്ടത്. അവൻ എനിക്ക് മറ്റൊരു വഴി നൽകാനായി ഞാൻ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അതെനിക്ക് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് ചുമതല ഏൽപ്പിക്കുന്നത് നിങ്ങൾ മതിയാക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് ദേഷ്യം പിടിക്കും. എനിക്കൊന്ന് വേണം, നിങ്ങളതെനിക്ക് തരുന്നില്ല, അപ്പോൾ അത് മോശം എന്നതിൽ നിന്ന് അതിമോശമാവും. ചില സംഭവങ്ങളിൽ, പ്രത്യേകിച്ച് വിവാഹബന്ധത്തിൽ, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിയാതെ പോകുന്നു. കാരണം ഇന്നലെ നിങ്ങൾ പറഞ്ഞതുപോലെ, എനിക്ക് ചിലപ്പോൾ ആവശ്യമുള്ളത് ആരെങ്കിലും എന്നിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യത്യസ്തമാണ്. പക്ഷേ ഞാനത് ഇപ്പോൾ എൻ്റെ ഭാര്യയോടോ ഭർത്താവിനോടോ കുട്ടികളോടോ എൻ്റെ ജോലിയോടോ കൂടെ പ്രവർത്തിക്കുന്നവരോട് കാണിക്കുന്നു. എന്റെ അച്ഛൻ എന്നോട് ചെയ്ത കുറ്റത്തിന് ഞാൻ വർഷങ്ങളോളം എന്റെ ഭർത്താവിനെ കൊണ്ട് കൂലി കൊടുപ്പിച്ചു. അങ്ങനെ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞില്ല. സങ്കടം എന്താണെന്ന്, നമ്മൾ ഒരിടത്തിരുന്ന് ഇവയിലൂടെ കടന്നുപോയി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതാണ്. നിങ്ങളുടെ വികാരങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പറയേണ്ടതാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്? എന്താണ് ഇതിന്റെ ആണിവേര്? എനിക്ക് വികാരങ്ങൾ കൊണ്ട് ജീവിക്കാൻ ഇഷ്ടമാണോ? അതായത്, വാച്ച്മാൻ നീ ഒരു വലിയ എഴുത്തുകാരനാണ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം പറഞ്ഞു, വികാരങ്ങൾ എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും മുൻപന്തിയിലെ ഒരു ശത്രുവാണ്. ഞാനത് വിശ്വസിക്കുന്നു. അത് നിർഭാഗ്യകരമാണ്. കാരണം നമ്മുടെ വികാരങ്ങൾ ദൈവം സൃഷ്ടിച്ചതാണ്, അത് സൃഷ്ടിയുടെ ഭാഗമാണ്. നല്ല ദിവസങ്ങളിൽ, നല്ലൊരു വിവാഹബന്ധത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെറുപ്പകാലത്തിലെ ഓർമ്മകളിലേക്ക് ചിന്തിക്കുമ്പോൾ, നല്ലൊരു ബാല്യകാല ഓർമ്മകൾ, അന്നുണ്ടായ സംഭവങ്ങളുടെ വികാരങ്ങളാണ് ആ സംഭവങ്ങളെ മനോഹരമാക്കി തീർക്കുന്നത്. നമ്മളെല്ലാവരും അതിനെ തുരത്തുന്നു. നമുക്ക് സന്തോഷിക്കാൻ ഇഷ്ടമാണ്. ഞാൻ സന്തോഷത്തെയും നല്ല തോന്നലുകളെയും ഈക്വേറ്റ് ചെയ്യും. അതിനെന്നെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് നയിക്കാനാവും. പക്ഷേ അതിനെന്നെ മികച്ചതല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കും. അതിനാൽ അവയെല്ലാം നല്ലൊരു പരിധിയിൽ മാറ്റിവെക്കുകയാണെങ്കിൽ, ദൈവം നമുക്ക് വികാരങ്ങൾ തന്നത് എന്തിനാണെന്ന് ഓർമ്മിച്ചാൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരോടും ശ്രോതാക്കളോടും പറയേണ്ട മറ്റൊരു കാര്യം, വികാരങ്ങൾ എപ്പോഴും സത്യം പറയില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ചൊരു തോന്നലുണ്ട്, അതുകൊണ്ടത് യാഥാർത്ഥ്യമാവണമെന്നില്ല. അതിനാൽ നമുക്കൊരു മിനിറ്റ് നാല് കാര്യങ്ങളിൽ ചിലതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള നാല് വികാരങ്ങൾ, എനിമീസ് ഓഫ് ദ ഹാർട്ട്, അവ എന്താണെന്ന് വീണ്ടും പറയാം. അവ കുറ്റബോധം, കോപം, അത്യാഗ്രഹം, അസൂയ. കുറ്റബോധം, കോപം, അത്യാഗ്രഹം, അസൂയ. ഉദാഹരണത്തിന് നമുക്ക് കുറ്റബോധം എടുക്കാം. എനിക്ക് കുറ്റബോധത്തിൻ്റെ തെറ്റായ തോന്നലുണ്ടായിരുന്നു. കാരണം ചെറുപ്പത്തിൽ മോശമായ പെരുമാറ്റത്തിന് ബലിയായി, അതിനാൽ എന്നെക്കുറിച്ച് നല്ല തോന്നലുണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് ഞാൻ പശ്ചാത്തപിച്ച് ദൈവത്തോട് മാപ്പ് ചോദിക്കേണ്ട ഒരു പരിധി ഞാൻ പഠിക്കേണ്ടി വന്നു. ഞാൻ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കും, അവൻ മാപ്പ് തരും. അതിനുശേഷവും എനിക്ക് കുറ്റബോധം തോന്നുകയാണെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു എന്നെ തോന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കില്ല. കാരണം അവൻ നമുക്ക് കുറ്റബോധം ഉണ്ടാക്കില്ല, അവൻ നമുക്ക് മനസ്താപം ഉണ്ടാക്കും. അതിനാൽ ഞാൻ ഇനിയും കുറ്റബോധത്തോടെ ഇരുന്നാൽ സാത്താൻ കഴിഞ്ഞ കാലത്തിൽ നടന്ന കാര്യങ്ങൾ തോന്നിപ്പിച്ച് എൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തുകയാണ്. അതിപ്പോൾ നിയന്ത്രണത്തിനപ്പുറമാവുന്നു. എന്നെ നിയന്ത്രിക്കാനായി അവൻ നുണ പറയും, എന്നിട്ട് സത്യമല്ലാത്തതെല്ലാം തോന്നിപ്പിക്കാൻ അവൻ ശ്രമിക്കും. കുറ്റബോധം, കുറ്റബോധം എന്താണ് പറയുന്നതെന്നറിയാമോ? ഞാൻ ആർക്കോ എന്തോ കൊടുക്കാനുണ്ട്, ഞാൻ കൊടുക്കാനുണ്ട്, 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 കൊടുക്കാനുണ്ട്. അതായത്, ഈ പറഞ്ഞ നാല് കാര്യങ്ങളും
അതെങ്ങനെയാണ് കടം കൊടുക്കുന്ന കടം വാങ്ങുന്ന ബന്ധം നമുക്കും മറ്റൊരാൾക്കും ഇടയിൽ സൃഷ്ടിക്കുന്നതെന്ന് പറയാം. ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാനൊരു കാര്യം ചെയ്തുകൊണ്ട് ഞാൻ നിനക്ക് തരാനുണ്ട്, ഇങ്ങനെ തോന്നുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. കുറ്റബോധത്തെ വേരോടെ കൈകാര്യം ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഓരോ ബന്ധത്തിലും അവർക്ക് തോന്നും ഞാൻ തരാനുണ്ട്. മറ്റൊരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെന്ന് തുടർച്ചയായി തോന്നിയാൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷമുണ്ടാവില്ല. ഇത് നിങ്ങളുടെ പെരുമാറ്റത്തെ വളരെയധികം ബാധിക്കും, സ്നേഹപ്രകടനങ്ങളെയും ബാധിക്കും, നമ്മുടെ സേവനത്തെ ബാധിക്കും. കാരണം നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കും. തിരിച്ചു കൊടുക്കാൻ നമുക്ക് ജനങ്ങളെ അകറ്റാനാവും. എന്നാൽ അതേസമയം നിങ്ങൾക്ക് നിങ്ങളെ നേടാം, അഥവാ ഒരാൾക്ക് അവരെ അസുഖകരമായ പരിതസ്ഥിതിയിലെത്തിക്കാം. അതിനാൽ കുറ്റബോധത്തെ വേരിൻ്റെ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ കണ്ടുപിടിച്ചതുപോലെ കുറ്റബോധം എന്നത് അവിശ്വസനീയമായ ഒരു വലിയ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ദൈവവുമായി ബന്ധം സ്ഥാപിച്ചവർക്ക്, അവനെ സേവിക്കാൻ ശ്രമിക്കുന്നവർക്ക്, അവർക്കൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ദൈവം എന്ത് ചിന്തിക്കും എന്നത് നിങ്ങൾ കാര്യമാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നാനിടയില്ല. അല്ലെങ്കിൽ ആ ശബ്ദം നിങ്ങൾ അടിച്ചമർത്തുന്നു. എന്നാൽ നിങ്ങൾ ദൈവത്തെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ശരിയായത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ, ഞാൻ പറയട്ടെ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയെങ്കിൽ സാത്താൻ നിങ്ങളെ അതിമോശമായ കുറ്റബോധത്തിൻ്റെ തോന്നലുണ്ട്. നിങ്ങൾക്ക് വേണ്ടത്ര ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും ചെയ്യാനാവില്ല. അതുകൊണ്ട് വിവാഹബന്ധത്തിലേക്ക് കുറ്റബോധത്തെ കൊണ്ടുവരുന്ന ഒരാൾ എടുത്തു നോക്കൂ, അയാൾക്ക് എന്താണ് സംഭവിക്കുക? അവർ കുടുംബത്തിന് വേണ്ടി അല്പം പ്രവർത്തിക്കും, സമുദായത്തിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കും, പള്ളിക്ക് വേണ്ടി അധികമായി പ്രവർത്തിക്കും. എല്ലാവർക്കും വേണ്ടി ഭക്ഷണം കൊണ്ടുപോകുന്ന ഒരാളോട് എങ്ങനെയാണ് കോപിക്കുക? നിങ്ങളെങ്ങനെ കോപിക്കും? നിങ്ങൾ പറയും, ഹണി, അഥവാ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയും, നിങ്ങൾ മറ്റുള്ളവർക്കായി പ്രവർത്തിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? അതിനു മുകളിൽ ആത്മാവിൻ്റെ ഒരു കുട നിങ്ങൾ ചൂടും. ഓ, അതാണ് സ്നേഹം. പക്ഷെ സത്യത്തിൽ ഞാൻ ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതാരാണെന്ന് എനിക്ക് പറയാൻ പോലും സാധിക്കില്ല. അതിനാൽ വീണ്ടും, മാറ്റാനാവാത്ത കുറ്റബോധം എനിക്ക് കൊടുക്കാനുണ്ട്, എനിക്ക് എന്തെങ്കിലും വേണ്ടത്ര ചെയ്യാനാവില്ല. ഇതൊരു അതിശക്തമായ തോന്നലാണ്. ഈ പ്രോഗ്രാം കാണുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്ന ഓരോ തോന്നലുകളും നിങ്ങളോട് പറയുന്നത് സത്യമല്ല. അത് നിങ്ങളോട് സത്യമാണ് പറയുന്നത് എന്ന് ഒരിക്കലും കരുതരുത്. പക്ഷെ നിങ്ങൾ തീർച്ചയായും സ്വയം ചോദിക്കണം, എനിക്ക് തോന്നുന്ന തോന്നലുകൾ ദൈവവചനത്തോട് അനുകരിക്കുന്നതാണോ? ഒന്നുകിൽ എനിക്ക് മാപ്പ് ലഭിച്ചിരിക്കുന്നു, കുറ്റബോധം തോന്നേണ്ടതില്ല, അല്ലെങ്കിൽ എനിക്ക് മാപ്പ് ലഭിച്ചിട്ടില്ല, കുറ്റബോധം ഉണ്ടാവണം. എനിക്ക് മാപ്പ് കിട്ടിയിട്ടും കുറ്റബോധം ഉണ്ടാവാൻ ആവില്ല. ഇതൊരു സ്വകാര്യ വിഷയമാണ്, ലോകത്തെങ്ങും നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ പറയാൻ സാധിക്കും, ഞാൻ അതിനെക്കുറിച്ച് മനസ്താപപ്പെടുന്നു, അതെ, ദൈവം എന്നോട് ക്ഷമിച്ചെന്ന് എനിക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് കുറ്റബോധം തോന്നുന്നത്? കാരണം ആ തോന്നൽ കുറേ കാലം എന്നെ നിയന്ത്രിച്ചിരുന്നു, ഞാൻ അതിനെ അനുവദിച്ചു, ഇപ്പോൾ അതിനെന്റെ ജീവിതത്തിൽ ഉയർന്ന സ്ഥാനം. എന്നാൽ എനിക്ക് തോന്നുന്നു, ജനങ്ങൾ എന്ന നിലയ്ക്ക് വചനത്തിന്റെ സത്യവും വചനത്തിന്റെ തിയോളജിയുടെ സത്യവും ഈ നിമിഷത്തോടെ ഇണങ്ങി നമ്മൾ പറയും, എൻ്റെ തോന്നൽ എന്താണ്? നിങ്ങൾക്കറിയാമോ, അവർക്ക് ആവശ്യമുണ്ട്, എനിക്ക് കുറ്റബോധം തോന്നുന്നു, അവരുടെ ആവശ്യങ്ങളെ ഞാൻ നിറവേറ്റുന്നില്ല, കുറ്റബോധം. അങ്ങനെ നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നു, നിങ്ങൾക്ക് അനുതാപം തോന്നുന്നില്ല, നിങ്ങൾക്ക് സ്നേഹം തോന്നുന്നില്ല, യേശുവിനെ പ്രതിനിധീകരിച്ച് സേവ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല. നിങ്ങൾ കുറ്റബോധത്തോടെ സേവനം ചെയ്യും. അതിനെക്കുറിച്ച് ഒരു മിനിറ്റ് മറന്ന് നമ്മൾ കുറ്റബോധത്തെക്കുറിച്ച് നോക്കാം. വീണ്ടും, അത്തരം നിമിഷങ്ങളിൽ മാത്രമാണ് നമുക്ക് കുറ്റബോധത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ജനങ്ങളെ സേവിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഉത്തമമാണ്, പക്ഷെ കുറ്റബോധത്തോടെ ജീവിക്കുന്നത് അസുഖകരമായ അവസ്ഥ. കുറ്റബോധത്തിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ട് എന്നറിയാമോ? നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് കുറ്റബോധം തോന്നാനിടയാവും, അഥവാ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ശരിയായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന ചിന്ത കൊണ്ട് നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയിരിക്കാം. അതായിരിക്കും സേവനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക. സാത്താൻ ഇതൊന്നും കാര്യമാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അതിലേക്ക് കടക്കും തോറും നമ്മൾ തെറ്റുകാരാണെന്ന് അവൻ നമ്മെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചർച്ച ചെയ്യുന്ന നാല് വികാരങ്ങളുടെ കാര്യത്തിലും അതാണ് സത്യമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അവസാനമില്ലാത്ത വികാരങ്ങളുണ്ടാവും. പക്ഷേ ഉദാഹരണം പറഞ്ഞാൽ ഭയം. നിങ്ങൾക്ക് ഭയം തോന്നുന്നത് കാരണം ഭയപ്പെടാൻ എന്തെങ്കിലും ഇല്ല എന്ന് നമുക്ക് പറയാനാവില്ല. ഭീകരമായ ഒരു സിനിമയാണ് അതിന് നല്ല തെളിവ്. അത് കാണാൻ നമുക്ക് ഇഷ്ടമാണ്. എന്റെ കുട്ടികൾ പേടിപ്പിക്കുന്ന സിനിമകൾക്ക് പോകും. അത് അത്ര സിനിമകൾ എനിക്കിഷ്ടമല്ല. എന്നാൽ അതൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു തിയേറ്ററിൽ ഇരിക്കുകയാണ്, നിങ്ങൾ പണം കൊടുത്തു, എന്നിട്ട് സ്ക്രീനിൽ എല്ലാ സിനിമകളും, പ്രത്യേകിച്ചും പേടിപ്പിക്കുന്ന സിനിമകൾ, നിങ്ങൾക്കൊരുതരം വികാരമുണ്ടാക്കും. അത് സത്യമല്ലെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ സിനിമകൾ ഇഷ്ടപ്പെടുന്നത്. അത് പ്രേമമോ ഭയമോ സാഹസികതയോ എന്തായാലും തിയേറ്റർ എനിക്ക് വല്ലാത്തൊരു തോന്നലുണ്ടാക്കും. എനിക്കെന്തോ ഒരു തോന്നലുണ്ടാകുമ്പോൾ കൂടുതൽ ഉത്സാഹം തോന്നും. തോന്നലുകൾക്ക് യാഥാർത്ഥ്യമോ ഒരു ബന്ധമില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് വിനോദത്തിൻ്റെ മേഖലയിൽ നമുക്കിത് ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ബന്ധങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുപോയി പറയൂ, അതെ, എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. എന്നാൽ ഇത് യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? കാരണം അത് നിങ്ങൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മുടെ വികാരങ്ങൾ നുണ പറയും.
ഭയത്തെക്കുറിച്ച് അല്പം കൂടി ഞങ്ങളോട് പറയാമോ? കാരണം അത് ജനങ്ങളുടെ ജീവിതത്തിലെ വളരെ നിയന്ത്രണത്തിന്റെ വികാരമാണ്. ആ വികാരത്തെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് എന്ത് പറയാം? അടിസ്ഥാന തത്വം ഇതാണ്, പുതിയ നിയമത്തിൽ യേശു വീണ്ടും വീണ്ടും പറഞ്ഞത് എന്താണ്? ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. യേശു പറഞ്ഞ സാഹചര്യത്തെ നോക്കുകയാണെങ്കിൽ ഓരോ പരിതസ്ഥിതിയിലും ഭയപ്പെടേണ്ട എന്തെങ്കിലും ഉണ്ടായിരിക്കും. നോക്കൂ, യേശുവേ ഞങ്ങളുടെ പടക് മുങ്ങാൻ പോകുന്നു. നോക്കൂ, ഞാനിത് ഉണ്ടാക്കി പറയുകയില്ല. ശരിക്കും കൊടുങ്കാറ്റടിക്കുന്നുണ്ട്, വെള്ളം മലയടിച്ചുകൊണ്ടിരിക്കുന്നു, കാറ്റിന് ശക്തി കൂടുതലാണ്. യേശു പറഞ്ഞു ഭയപ്പെടേണ്ട. അതിങ്ങനെയാണ്, ശരി. എന്തുകൊണ്ട്? അതിന് കാരണം യേശു എനിക്ക് തോന്നുന്നു പർവ്വത പ്രസംഗത്തിലെ പ്രഭാഷണം മുഴുവനും ഇതാണെന്ന്. യേശു പറഞ്ഞു എല്ലാറ്റിൻ്റെയും നിയന്ത്രണം ദൈവത്തിലാണെന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കണം. അപ്പോൾ അവൻ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്യും. ദൈവം ശരിക്കും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന സത്യം നിങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ ദൈവം വാക്ക് തന്നതെല്ലാം നിവർത്തിക്കുമെന്ന് അറിയും. അപ്പോൾ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാവുകയില്ല. ജീവിതത്തിൽ തീർച്ചയായും വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാവും, പക്ഷെ ദൈവമാണ് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. അതായത് ക്രിസ്ത്യാനികളാണെന്ന ഒരു സ്ഥാനത്ത് നാം എത്തിച്ചേരണം. അതാണ് ഏറ്റവും ശക്തമായ സ്ഥലം. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും അതുപോലെ നിങ്ങളുടെ പ്രേക്ഷകരും യാതൊരു ഭയവുമില്ലാത്ത ഒരാളെ നാം കാണാൻ ഇടയാവുമ്പോൾ അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരായിരിക്കും നിങ്ങൾ കണ്ടുമുട്ടുന്നതിലേയും വെച്ച് ഏറ്റവും സുരക്ഷിതരായ ജനങ്ങൾ. അവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. കൊടുങ്കാറ്റില്ല, കൊടുങ്കാറ്റില്ല എന്ന് അവർ പറയുകയില്ല. അവർക്ക് രോഗങ്ങളുടെ യാഥാർത്ഥ്യത്തെ കാണാനാവും, ജീവിതത്തിലെ കൊടുങ്കാറ്റിലെ യാഥാർത്ഥ്യത്തെ കാണാനാവും. എന്നിട്ട് പറയും ശരിക്കും കൊടുങ്കാറ്റടിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഭയപ്പെടുകയില്ല, കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തിലാണ് ഞാൻ ദിവസവും ജീവിക്കുന്നത്. ദൈവം ചെയ്യുമെന്ന് വാക്ക് തന്നതെല്ലാം ചെയ്തു തരും. അതിനേക്കാൾ ഒരല്പം കൂടുതൽ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ദൈവം ശക്തിമാനാണോ എന്ന സംശയം നമുക്ക് ചിലപ്പോൾ തോന്നുന്നതല്ല, അഥവാ ചെയ്യേണ്ടത് ചെയ്യാൻ അവൻ അറിയാമെന്നതുമല്ല. അവൻ സത്യമായിട്ടും എനിക്കത് ചെയ്യുമോ എന്ന് നാം അത്ഭുതപ്പെടാറുണ്ട്. അതുപോലെ ദൈവം എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന സംശയം, ഞാനവന് ശരിക്കും വിലമതിക്കപ്പെട്ടവനാണോ. സത്യത്തിൽ നാം അതിൻ്റെ ആഴത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാൻ നാം ആഗ്രഹിക്കുന്നു. നമുക്ക് വിലമതിപ്പുണ്ടെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രത്യേകതയുണ്ടെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു ഉദ്ദേശമുണ്ട്. ഓ, നമുക്കത് ഇല്ല എങ്കിൽ എല്ലാ ഭയവും നമുക്ക് കടന്നു വരും, എല്ലാത്തിനും നമ്മൾ പേടിക്കാൻ തുടങ്ങും. ഞാൻ വായിക്കുകയായിരുന്നു, ഇന്ന് രാവിലെ ഞാൻ മുൻപ് പലതവണ വായിച്ചിരുന്ന ഒരു പുസ്തകം വായിച്ചു. അത് സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ പുസ്തകമാണ്. ലേഖകൻ അതിൽ പറയാൻ തുടങ്ങിയത് ഇങ്ങനെയാണ്, അതായത് 79% ജനങ്ങൾ എല്ലാവരും ഭയത്തിൻ്റെ പ്രചോദനം ഉള്ളവരാണ്, എന്നാൽ ബാക്കി 21% മാത്രമാണ് സ്നേഹത്തിൻ്റെ പ്രചോദനമുള്ളവർ. എന്നാൽ പുറകിലേക്ക് നോക്കിയാൽ നമുക്ക് ഭയം ഇല്ല എന്നുണ്ടെങ്കിൽ ഭയപ്പെടാതിരിക്കുവാനായി ബൈബിൾ തരുന്ന ഒരേ ഒരു കാരണം ഇതാണ്, ഞാൻ നിന്റെ കൂടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടത്തുണ്ട്. അതിനാൽ ഇതിൽ പറയപ്പെടാത്ത സന്ദേശം ഇതാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിനാൽ ഞാൻ നിന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നീ എപ്പോഴും എന്നെ പരിപാലിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അതിനുള്ള ശക്തി എനിക്കുണ്ട്, അതിനുള്ള അറിവെനിക്കുണ്ട്, അതിനുള്ള കഴിവും എനിക്കുണ്ട്. ഞാൻ നിനക്കായി അത് ചെയ്യുമോ എന്ന് നീ സംശയിക്കേണ്ട ആവശ്യമില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരു ജോലി ഞാൻ പറയട്ടെ, ദൈവത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ അത് അവൻ എനിക്കും ചെയ്യും. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ യേശു നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് തെളിയിക്കുവാനായി നമുക്ക് വേണ്ടി മരിച്ചു. അവൻ തന്നെയാണ് കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ വെച്ച് പറഞ്ഞത്, ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ സംശയിക്കുന്നുണ്ടെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ആഴ്ചകൾക്കുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ ഞാൻ കുരിശിൽ എന്നേക്കുമേ അടക്കം ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്നാൽ ദിവസാവസാനം ദൈവത്തിന് എന്നോടുള്ള സ്നേഹം, എന്നോട് ദൈവത്തിനുള്ള സ്നേഹം, ലോകത്തോടുള്ള സ്നേഹം കുരിശിൽ പൂർത്തിയാക്കപ്പെടുന്നു. എനിക്ക് കൊടുങ്കാറ്റിൻ്റെ നടുവിലേക്ക് കുരിശിനെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ യേശു പറയുന്നു കേൾക്കൂ, ഭയപ്പെടേണ്ട, അതിലൂടെ കടക്കാനും ഒരു വഴിയുണ്ടാവും. ഭയമാണ് എല്ലാ വികാരങ്ങളെക്കാളും ശക്തമാണെന്ന് ഞാൻ കരുതിയാലും അതിലൂടെ കടക്കാൻ ഒരു വഴിയുണ്ടാവും. അതെ, എനിക്കും അറിയാം. എനിക്ക് തോന്നുന്നു സാത്താൻ നമ്മെ നിയന്ത്രിക്കാനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആത്മാവാണ് അതെന്ന്. ആ ഭയത്തിലൂടെ, ഭയത്തിൻ്റെ ഫലമായി ഉണ്ടാവുന്നതാണ് കുറ്റബോധം. ദൈവത്തിന് എന്നോട് കോപമാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ എന്തായിരിക്കണമോ അതല്ല എന്നതിനെ കുറിച്ച് പേടിക്കുന്നു. എനിക്ക് മാപ്പ് ലഭിക്കില്ലെന്ന് പേടിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ശരിയാണ്, ഇവയെല്ലാം ഭയത്തിലേക്ക് തിരിയുന്നു. നമുക്കിപ്പോൾ ഒരു ഇടവേളയാണ്, വീണ്ടും നമ്മൾ തിരിച്ചു വരും. നമുക്ക് വികാരങ്ങളെക്കുറിച്ചും വികാരങ്ങളുടെ അപ്പുറം ജീവിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചും ഇനിയും വളരെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവയെ സ്വന്തമാക്കുന്നതും അവ നമ്മെ സ്വന്തമാക്കാൻ അനുവദിക്കാത്തതും ഒരു മിനിറ്റിന് ശേഷം നമ്മൾ ഈ ചർച്ച വീണ്ടും തുടരുന്നതാണ്. വീണ്ടും വികാരങ്ങളെക്കുറിച്ചും അവ നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് എന്നതിനെക്കുറിച്ചും ലേഖകനും പാസ്റ്ററുമായ ആൻഡി സ്റ്റാൻലിയും ഞാനും വന്നിരിക്കുന്നു. ഞങ്ങൾ ഇടവേളയ്ക്ക് മുൻപ് ഭയത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയാം. ഭയത്തെപ്പറ്റി അതിൽ പലതും എനിക്ക് പറയാനാവില്ല. ഇതിൽ ഒന്ന് അസാധാരണമായി തോന്നാം, അതായത് എൻ്റെ അച്ഛൻ വിജയം കൈവരിച്ച ഒരു പാസ്റ്ററും ലേഖകനുമായിരുന്നു. ഞാൻ കോളേജിൽ ചേർന്നപ്പോൾ വളരെ പ്രശസ്തനായിരുന്നു. എനിക്ക് തോന്നി എന്നെ മിനിസ്ട്രിയിലേക്ക് വിളിച്ചിരിക്കുന്നു, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല, പക്ഷെ മിനിസ്ട്രിയിലായിരിക്കണം. എൻ്റെ മനസ്സിനകത്ത് വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? എനിക്കത് ചെയ്യാൻ സാധിക്കുമോ?
ആ സമയത്ത് അച്ഛൻ റേഡിയോയിലും ഷോർട്ട് വേവ് റേഡിയോയിലും ടി വിയിലും ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും ദിവസവും പ്രസംഗിക്കും. അതിനാൽ ഞാൻ കരുതി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇത് വിഡ്ഢത്തമായി തോന്നിയേക്കാം, പക്ഷേ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, അച്ഛൻ എല്ലാം ചെയ്തു കഴിഞ്ഞു, ഒരു വലിയ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എനിക്ക് ചെയ്യാൻ എന്താണുള്ളത്. ഇതൊരു തരം വിഡ്ഢത്തമാണ്, എന്നാൽ എന്നെ അത് ശരിക്കും ചിന്തിപ്പിച്ചു. ഞാൻ ഭയപ്പെട്ടിരുന്നു, അതെന്നെക്കുറിച്ചുള്ള വിലയിരുത്തൽ ചുരുക്കിക്കൊണ്ടിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ വീക്ഷണത്തെ ചുരുക്കി, വലുതായി ചിന്തിക്കാനും സ്വപ്നം കാണാനും ചുരുക്കി, എന്താണ് ദൈവമേ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കാനുള്ള കഴിവിനെ ചുരുക്കി. കാരണം ഞാൻ എപ്പോഴും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കാറുണ്ടായിരുന്നു ഇനി എനിക്ക് ചെയ്യാനൊന്നുമില്ല. അതിനാൽ അതൊരു വലിയ ഡീലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചു കൊണ്ടിരുന്ന അതേ കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. എനിക്ക് ഞാൻ ആരാണെന്ന് എന്ന അതേ ചോദ്യത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ദൈവം എന്നെ എന്തിനാണ് വിളിച്ചത്, എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്, അച്ഛനുമായി എന്നെ താരതമ്യപ്പെടുത്തുന്നത് എനിക്ക് നിർത്തേണ്ടി വന്നു. എൻ്റെ തലമുറയിലുണ്ടായിരുന്ന മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നവരുമായി എന്നെ താരതമ്യപ്പെടുത്തുന്നത് ഞാൻ നിരസിക്കേണ്ടി വന്നു. ഞാൻ ഉള്ളതിൽ തൃപ്തനായി ദൈവം എനിക്കായി കരുതിയിട്ടുള്ളതിൽ സംതൃപ്തനാവുക എന്ന് പറയുന്നത് ഭ്രാന്തായിരുന്നു. അത് മാത്രമല്ല, ജനങ്ങളുമായി എന്നെ താരതമ്യപ്പെടുത്താതിരിക്കുന്നത്. എന്റെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് അസൂയയുടെ വിഷയമാണ്. കാരണം അത് വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒന്നായി മാറിയേക്കാം. അസൂയയുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ തോൽവികളെ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങും. നിങ്ങളെക്കാൾ ഒന്നോ രണ്ടോ കാലടി മുൻപിലാണെന്ന് ഒരാളെക്കുറിച്ച് തോന്നിയാൽ അവർക്കൊരടി തെറ്റുമ്പോൾ നിങ്ങൾ അവരോട് പറയും, ഓ അത് കഷ്ടമായിപ്പോയി. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ അവരുടെ പ്രയാസങ്ങളിൽ സന്തോഷിക്കുന്ന മോശമായ ഒരു മനോഭാവം ഉണ്ടായിരിക്കും. അപ്പോഴാണ് നിങ്ങൾ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് പറയേണ്ടത്, ദൈവമേ ഞാൻ ശരിക്കും ഒരു പാപിയാണ്, എന്തൊക്കെ തെറ്റുകളുണ്ടായാലും അത് ശുദ്ധിയാക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്ത് ഞാനതെല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കാലത്താണ് ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നത്, ഞാൻ ദൈവത്തെ അനുസരിക്കണം, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കരുത്, അഥവാ എന്നെ നിയന്ത്രിക്കാൻ ഒരിക്കലും എന്നാൽ കഴിയാത്തത് ചിന്തിക്കാൻ പാടില്ല. അതെ, ശരിയാണ്. അടിസ്ഥാന പ്രശ്നം നിങ്ങൾ അച്ഛനെയാണ് ദൈവത്തിങ്കിലേക്ക് നോക്കുന്നതിന് പകരം നോക്കിയത് എന്നതാണ്. നമ്മളെല്ലാവരും അത് വ്യത്യസ്ത വിധത്തിൽ ചെയ്യും. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അയൽപക്കക്കാരിയെ നോക്കിയാലും ശരി, ഞാൻ എങ്ങനെയായിരിക്കണം എന്നതിന് എൻ്റെ പേരൻസിൽ ഒരാളെ നോക്കുന്നു. നമ്മൾ പ്രത്യേകതയുള്ളവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ അവൻ നമ്മെ എന്തിനുണ്ടാക്കിയോ അതിൽ നിന്ന് മാറാത്തവരുമാവണം. നമ്മുടെ വിഷയം അതാണ്, വികാരമാണ് പ്രധാന കാര്യം. വളരെ വികാരമുണ്ടാവുന്നു, നമ്മുടെ തോന്നലുകൾ മേഘങ്ങളെ പോലെ ഉരുണ്ടുകൂടും, നമുക്ക് ചുറ്റുമുള്ളതെല്ലാം അതിലേക്ക് ലയിച്ചു ചേരും. ആ സ്ഥിതിയിൽ കുറേ നേരത്തേക്ക് ജീവിക്കാൻ എളുപ്പമാണ്. നമ്മുടെ തോന്നലുകൾ എന്താണെന്ന് അറിയുകയുമില്ല, എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു എന്നും, എന്നിട്ട് ആ തോന്നലുകളിൽ നിന്ന് നമ്മൾ പ്രതികരിക്കും, എന്നിട്ട് എല്ലാവരെയും ഭ്രാന്ത് പിടിപ്പിക്കും. നിങ്ങൾ അത് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മുടെ വികാരങ്ങൾ അതിശക്തമാണ്, അവ നമ്മെ ശരിക്കും അത്ഭുതപ്പെടുത്തും. എൻ്റെ മനസ്സിൽ എനിക്ക് ശരിക്കും പ്രശ്നമുണ്ടാക്കിയ ഒരു കാര്യം ഓർമ്മ വന്നു. ഇന്ന് ഇത് കാണുന്ന ആർക്കെങ്കിലും ഇത് ഉപയോഗപ്പെട്ടേക്കാം. അതായത്, എൻ്റെ അച്ഛൻ വളരെ ശക്തനായ ഒരു കർഷകക്കാരനായിരുന്നു. അദ്ദേഹം എല്ലാവരെയും നിയന്ത്രിക്കും, കോപിക്കും. അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ പേടിയായിരുന്നു എന്ന് മാത്രമല്ല, അതുപോലെ പെരുമാറുന്നവരെയും എനിക്ക് പേടിയായിരുന്നു. അതുപോലെ പെരുമാറുന്ന എല്ലാവരെയും, അങ്ങനെ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്ത്യാനി ആയിരുന്നിട്ടും ആരുടെയെങ്കിലും അരികിലുള്ളപ്പോൾ, പ്രത്യേകിച്ച് എന്നെ ഭരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ആരെക്കുറിച്ചെങ്കിലും എനിക്ക് തോന്നിയാൽ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന ഒരു ചിന്തയും ഇല്ലാതെ തന്നെ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഞാൻ എന്തൊക്കെയോ ഭ്രാന്തമായി പെരുമാറും, പറയുകയും ചെയ്യും അവരെ സന്തോഷിപ്പിക്കാനായി. കാരണം അവർക്കെന്നോട് ദേഷ്യം വരാൻ പാടില്ല. എനിക്ക് കോപക്കാരായവരെക്കുറിച്ച് മനസ്സിൻ്റെ ആഴത്തിൽ ഒരുതരം ഭയമായിരുന്നു ഈ ജനങ്ങളെക്കുറിച്ച്. അത് എന്റെ ജീവിതത്തിൽ അതിജീവിക്കാൻ കഠിനമായ ഒരു കാര്യം. ശരി, എങ്ങനെയാണ് നിങ്ങൾ ആ ബിന്ദുക്കളെ യോജിപ്പിച്ചത്? കാരണം എനിക്ക് തോന്നുന്നു പല മനുഷ്യരും നിങ്ങളുടെ അനുഭവം കൊണ്ടാണ് നിങ്ങളെ മനസ്സിലാക്കുക, പക്ഷെ അതും പ്രയാസമുള്ള കാര്യമാണ്. ഓ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ പറയുന്നത് ശരിക്കും വളരെ പ്രയാസമുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങൾ രണ്ട് കാര്യങ്ങളും ബന്ധപ്പെടുത്തിയത്? അതോ, ഞാൻ എപ്പോഴും ജനങ്ങളോട് പറയാറുണ്ട് അവർ ഒരിടത്തിരുന്ന് അവരുമായി ചർച്ച ചെയ്യണമെന്ന്. അവർ നീണ്ട ചർച്ച, നമ്മൾ എപ്പോഴും എല്ലാവരോടും ചർച്ച ചെയ്യുന്നു, പക്ഷേ നമ്മൾ നമ്മളോടൊരു ചർച്ചയ്ക്ക് തയ്യാറാവണം. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമിൻ്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ പറഞ്ഞതിനോട് ഇത് യോജിക്കുന്നു. എന്താണ് എനിക്ക് ശരിക്കും തോന്നുന്നത്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നത്, ഞാൻ വല്ലാതെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്കധികം സമയം വേണ്ടി വന്നില്ല. ഞാൻ ദൈവവചനത്തിൽ പ്രവർത്തിക്കുകയല്ലായിരുന്നു, ഞാൻ മുറിവേറ്റ വികാരങ്ങളിൽ നിന്നാണ് പ്രതികരിച്ചത്. അതാണല്ലോ സാധാരണയായി ജനങ്ങൾ ചെയ്യാറ്. എൻ്റെ അച്ഛൻ്റെതുപോലെ തന്നെ അതിശക്തരായ മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കുന്ന വ്യക്തികളോടായിരുന്നു ഞാൻ അങ്ങനെ പ്രതികരിച്ചത് എന്ന് മനസ്സിലാക്കാൻ ആരംഭിച്ചു. അവരെ നിങ്ങൾ സന്തോഷവാന്മാരാക്കിയാൽ അവർ അസ്വസ്ഥരാവില്ല, അതേപോലെ തന്നെ മറ്റുള്ളവരെയും. എന്നാൽ എൻ്റെ ചുറ്റുമുള്ള രണ്ടോ മൂന്നോ പേരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം അവരെല്ലാം അകറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം അവരെ ഞാൻ കൈകാര്യം ചെയ്യേണ്ടി വരില്ലല്ലോ. എന്നാൽ ദൈവം അങ്ങനെ ചെയ്യുകയില്ല, കാരണം പുറത്തേക്ക് കടന്നു പോവുകയേ നിവൃത്തിയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളെ നേരിട്ടാൽ മാത്രമാണ് എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ഒരേ ഒരു വഴി.
അങ്ങനെ അത്തരം തോന്നലുകളെക്കാൾ ദൈവത്തെ വിശ്വസിക്കണം എന്നൊരു പരിധിയിൽ ഞാൻ എത്തി. നേരിടലാണ് ഓരോ ബന്ധത്തിൻ്റെയും സുഖമുള്ള ഭാഗം. ആരെങ്കിലും നമ്മെ നിയന്ത്രിക്കാനും ഭരിക്കാനും അനുവദിച്ചു കൊടുത്താൽ നിങ്ങൾക്കൊരിക്കലും സുഖകരമായ ഒരു ബന്ധമുണ്ടാവില്ല. നിങ്ങൾക്കൊടുവിൽ വിഷമവും വേദനയും മാത്രമേ ഉണ്ടാവൂ. ആ വ്യക്തിയെ നേരിടാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും നിങ്ങളെ നേരിടാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ദേഷ്യവും അവരോട് കാണിക്കും, അവരെ ഭരിക്കാൻ ശ്രമിക്കും. നിങ്ങൾ എപ്പോഴും ഓവറാക്ഷൻ ചെയ്യുകയാണെന്ന് അവർ കരുതും. അതെ, അതൊരു പെട്ടെന്നുള്ള യാത്രയായിരുന്നില്ല, അത് എളുപ്പവുമായിരുന്നില്ല. ഇന്നേ ദിവസം വരെ ആൻഡി ഇപ്പോഴും ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്, ഒരു മിനിറ്റ് നിൽക്ക്, അവർ ദേഷ്യപ്പെട്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, അവർ സന്തോഷത്തോടെ ഇരിക്കാൻ ഞാനൊന്നും ചെയ്യണം. അതൊരു സുഖകരമായ സ്വയം സംഭാഷണമാണ്. നിങ്ങൾ അത് ചെയ്യാൻ പഠിച്ചോ? വീണ്ടും നിങ്ങൾക്കിങ്ങനെ പറയാനാവും, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നത്, എന്താണ് അതിന് ശരിയായ കാരണം? അത് അസാധാരണമായ പക്വതയാണ്. ഞാൻ എപ്പോഴും എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആ പക്വത കുട്ടികളായിരിക്കെ തന്നെ അവർക്കുണ്ടാവണമെന്ന് അവരുടെ വികാരങ്ങളുടെ ഇടയ്ക്ക് ഞാൻ സമയം കൊടുത്ത് പറയും. അഥവാ അവർ വികാരം കൊണ്ട് പൊട്ടിത്തെറിച്ചാൽ ഞാൻ ആ സമയത്ത് വളരെ ശാന്തതയോടെ അവരോട് ചോദിക്കാൻ ശ്രമിക്കാറുണ്ട്, എന്താണ് ശരിക്കും നിൻ്റെ പ്രശ്നം? അതെ, എന്താണത്? ചിലപ്പോൾ നമുക്ക് യാഥാർത്ഥ്യത്തിന് പുറകെ പോകേണ്ടി വരും. നിനക്ക് ആവശ്യമുള്ള എന്താണ് നിനക്ക് കിട്ടാതെ പോയത്? കാരണം നിങ്ങൾ വിശദമായി പറഞ്ഞു തന്നതുപോലെ ഇത് നാം പഠിക്കേണ്ട ഒരു കാര്യമാണ്. നേരിടാതിരിക്കുകയല്ല, എന്താണ് നേരിടാതിരിക്കൽ? എൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി അങ്ങനെയുള്ള വ്യക്തികളെ ഒഴിവാക്കൽ, അതാണ്. ഓ ശരിയാണ്, അതെ, എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമേ അല്ല, അങ്ങനെയുള്ളവരുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടമല്ല. എന്നാൽ പറയാൻ ലജ്ജ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറുഭാഗത്ത് ഞാനും അതേപോലെ തന്നെയായിരുന്നു. അതെ, ഞാൻ നിങ്ങളോട് പറയാനില്ല അല്ലേ? അതെ, ആരും എന്നെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഞാൻ ആരെങ്കിലും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അതിനാൽ എൻ്റെ ജീവിതത്തിൽ യാതൊരു ബാലൻസും ഇല്ലായിരുന്നു. ഒന്നുകിൽ എല്ലാം ഒന്ന്, അല്ലെങ്കിൽ എല്ലാം മറ്റൊന്ന്. ഒന്നുകിൽ എന്നെ നിയന്ത്രിക്കുന്നവരുടെ കൂടെ ഉണ്ടായിരിക്കും, എന്നിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ കോപക്കാരല്ലാത്ത ആരുടെയെങ്കിലും കൂടെ ഞാൻ ഉണ്ടായിരിക്കും, എന്നിട്ട് എന്നെ സന്തോഷിപ്പിക്കാനായി ഞാൻ അവരെ നിയന്ത്രിച്ച് കൊണ്ടേയിരിക്കും. അത് വളരെയധികം വിചിത്രമായിരുന്നു. അതിനാൽ ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഹേ, ഇനി എനിക്ക് അങ്ങനെ തോന്നുകയില്ല. കോപക്കാരോടൊത്തിരിക്കാൻ എനിക്ക് സാധിക്കും, അവരെ സന്തോഷിപ്പിക്കണം എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ അത് സത്യമല്ല, ചിലപ്പോൾ എനിക്ക് ഇപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ നന്ദി ദൈവമേ, എൻ്റെ എല്ലാ തോന്നലുകൾക്കും ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് ഇന്ന് എനിക്കറിയാം. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നതിൻ്റെ അടുത്ത്. ഇത് നിങ്ങളുടെ പ്രേക്ഷകർ കേൾക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തുമാത്രം സൗഖ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ദിശയിലേക്ക് ചായണമെന്ന ഒരു തോന്നൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കും. ദൈവം എന്നിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിയുമ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല, വീണ്ടും ഞാൻ ഒരിക്കലും ആ വഴിയിലേക്ക് പോവില്ല എന്നൊരാൾ പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാവുകയില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ലക്ഷ്യം എൻ്റെ പാപം നിറഞ്ഞ നുറുങ്ങിയ സ്ഥിതിയിൽ അത് മനസ്സിലാക്കാൻ ദൈവം എന്നെ പഠിപ്പിക്കും, എന്നിട്ട് പാപമല്ലാത്ത പൂർണ്ണതയ്ക്കായി ഞാൻ പ്രവർത്തിക്കുമെന്നല്ല, പകരം സ്വയം നിയന്ത്രിക്കാൻ ആരംഭിക്കും. കാരണം ആത്മനിയന്ത്രണം എന്നാൽ എനിക്ക് തോന്നുന്നു എന്നതാണ്. അതെന്താണെന്ന് എനിക്കറിയാം, അത് പ്രകാരം ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നില്ല, ഞാനതിന് ഉത്തരം പറയാനും പോകുന്നില്ല. അത് പരിശുദ്ധാത്മാവിലുള്ള ആശ്രയമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, വീണ്ടും അങ്ങനെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരും ഒരിക്കലും ആഗ്രഹിക്കാത്ത ചവറുകളിൽ നിന്ന് ദൈവം നിങ്ങളെ കരകയറ്റി അത്തരം പരിതസ്ഥിതികളിലുള്ളവർക്ക് അങ്ങനെ തരണം ചെയ്യാൻ ഉപദേശിക്കാൻ ഇടയായത് അത്ഭുതമല്ലേ? അതാണ് ദൈവത്തിന്റെ കൃപയുടെ വീണ്ടെടുപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പാപം ചെയ്തിട്ടും നമ്മൾ ഉടഞ്ഞവരായാലും സാരമില്ല, ദൈവം എന്നെ പലതിലൂടെയും വഴി നടത്തിയതിനും ഇപ്പോഴും നടത്തുന്നതിനും എനിക്ക് കൃതാർത്ഥതയുണ്ട്. അല്ലാതെ അവൻ എനിക്ക് ആവശ്യമുള്ള ചെറിയ അത്ഭുതങ്ങൾ തന്ന് എന്നെ സഹായിച്ചില്ല. വാസ്തവം പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എനിക്ക് അതിശയിപ്പിക്കുന്ന ഒരേ ഒരു വിമോചനമേ കിട്ടിയിട്ടുള്ളൂ, അത് ഐസ് ക്യൂബ്സ് തിന്നുന്നതാണ്. മറ്റെല്ലാം തന്നെ എനിക്ക് അവയിലൂടെ കടക്കേണ്ടി വന്നു. അതെ, ഞാനും എൻ്റെ ഭർത്താവും പണ്ട് ഒരുമിച്ച് സിഗരറ്റ് വലിക്കുമായിരുന്നു. ഞങ്ങളത് ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചു. ഡേവ് പറഞ്ഞതാണ് ഇനി ഞാൻ പുക വലിക്കാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് കഷ്ടപ്പെടേണ്ടി വന്നു, പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ അതിനെ വെറുത്തു. എന്നാൽ ജനങ്ങൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ, അവരുമായി പങ്കിടാൻ അതിനെ സഹായിച്ചു. നമുക്കുണ്ടാവുന്ന ഓരോ അനുഭവങ്ങളും ദൈവം നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അനുഭവവും പ്രവർത്തനങ്ങളും നമുക്ക് നൽകുന്നു. എന്നാൽ യാതൊരു പ്രവർത്തന സാമഗ്രികളും ഇല്ലാതെ, അനുഭവങ്ങളില്ലാത്ത ധാരാളം ജനങ്ങൾ ദൈവത്തിനായി വൻ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം അവർ സ്വയം ഒന്നിലൂടെയും കടന്നു പോകാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്ടം. പുറത്തേക്ക് വരണമെങ്കിൽ കടന്നു പോകണം. സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമ്മൾ തീർച്ചയായും പലതിലൂടെയും കടന്നു പോകേണ്ടി വരും. മുന്നേറ്റത്തിന് കടന്നു പോവാതിരിക്കാൻ സാധിക്കില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാറ്റിലൂടെയും കടന്നു പോകാനാവും. പക്ഷെ സൗഖ്യവും പരിപൂർണതയും വേണമെങ്കിൽ ദൈവത്തോടൊത്ത് നമ്മൾ നടന്ന് പോകേണ്ടി വരും. നിങ്ങളുമായി ചർച്ച ചെയ്യാൻ സമയം കുറേ എടുക്കേണ്ടി വരും. നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്? നമ്മുടെ പ്രേക്ഷകർ ഒരുപക്ഷെ ഇങ്ങനെ ചോദിച്ചാൽ, ഞാൻ എന്തുമാത്രമാണ് തോന്നലുകളാൽ നിയന്ത്രിക്കപ്പെടുന്നത്? നിങ്ങൾ നിങ്ങളോടൊരു സഹായം ചെയ്ത് അങ്ങനെ ചോദിച്ചുകൂടെ? ഞാൻ എന്തുമാത്രമാണ് എൻ്റെ തോന്നലുകളാൽ നിയന്ത്രിക്കപ്പെടുന്നത്? ഞാൻ എന്ത് തോന്നലുകളാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്?
അതിനുശേഷം നിങ്ങൾ പറഞ്ഞതുപോലെ ഇങ്ങനെ പറയാൻ തുടങ്ങുക, എനിക്കിവിടെ സത്യത്തിൽ എന്താണ് വേണ്ടത്. നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത് അത്ഭുതകരമാണ്. അതിനായി നിങ്ങൾ സമയമെടുത്ത് ഒരല്പം നിന്ന് പറയണം, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്. ഇത് ജീവിതത്തിൽ വലിയൊരു മാറ്റം, തീർച്ചയായും അതൊരു വലിയ മാറ്റം ഉണ്ടാക്കും. പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കുന്ന ചെറിയ നേരിടലിൽ ഒരല്പം നിന്ന് നമ്മുടെ വികാരങ്ങൾ നിയന്ത്രണാതീതമാകാൻ തുടങ്ങുമ്പോൾ. ശരി, എപ്പോഴും പോലെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ ചർച്ച വളരെ നന്നായിരുന്നു. ഞാൻ ആസ്വദിച്ചു. നമ്മൾ ഇതുപോലെ വേറെയും ചില വിഷയങ്ങളെക്കുറിച്ച് ഏതാനും പരിപാടികൾ നടത്തും. അതുകൊണ്ട് ഇതോടെ ചർച്ച അവസാനിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ആൻറ്റിയുടെ കൂടെ വികാരങ്ങളെക്കുറിച്ചുള്ള രണ്ട് സെഷൻസ്. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വികാരം എപ്പോഴാണ് തല ഉയർത്തുക എന്ന് പറയാൻ സാധിക്കില്ല. അഥവാ വിട്ടുപോകുന്ന ഒരു വികാരത്തെ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. അതുകൊണ്ട് വികാരങ്ങൾ ഉണ്ടാവുമെന്ന് നാം പഠിക്കേണ്ടതാണ്. അവ നമ്മെ പിടിക്കാൻ അനുവദിച്ചു കൊടുക്കരുത്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ലിവിംഗ് ബിയോണ്ട് യുവർ ഫീലിംഗ്സിനെ കുറിച്ചൊരു സന്ദേശം നൽകാനായി വീണ്ടും വരും. നമ്മുടെ വികാരങ്ങളെ അതിജീവിക്കുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് നമ്മൾ രണ്ട് ദിവസം കേട്ടു. ഇന്നത്തെ പ്രോഗ്രാം ഞാനൊരു പ്രോത്സാഹന സന്ദേശത്തോടെ അവസാനിപ്പിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ വളരെ ശക്തമായ എന്തെങ്കിലും വികാരമുണ്ടാവാം. അത്തരം വികാരങ്ങൾ വരും പോകും, പക്ഷേ ദൈവം ഒരിക്കലും മാറില്ല. അവൻ എന്നും ഒരുപോലെയാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ദൈവവചനം വായിച്ച് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ പൂർണ്ണത നൽകും എന്നവൻ വാക്ക് തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എത്ര കാലം വികാരം ഉണ്ടായാലും സാരമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അവയ്ക്ക് എത്ര തന്നെ നിയന്ത്രണ ശക്തി ഉണ്ടായിരുന്നാലും, ഒരുപക്ഷേ നിങ്ങൾക്ക് കൂടുതൽ വികാരങ്ങൾ ഉണ്ടായാലും, ഉള്ളിൽ എന്തെങ്കിലും നിർജ്ജീവമായി തോന്നിയാലും, അഥവാ യാതൊരു വികാരവും ഇല്ലാതെ ഇരുന്നാലും ശരി, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഭാഗങ്ങളിൽ സമീകൃതത കൊണ്ടുവരുന്നതായിരിക്കും. ഒറ്റ രാത്രി കൊണ്ട് അതുണ്ടാവും എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഞാനൊരു വാക്ക് നൽകുന്നു, ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് വികാരപരമായി ഉറച്ച പൂർണ്ണമായ ഒരു നിലയുണ്ടാക്കാം. ഒരിക്കലും നിങ്ങളോട് ആരും മറിച്ച് പറയാൻ അനുവദിച്ചു കൊടുക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ നിങ്ങൾക്കായി ഒരു വലിയ പ്ലാൻ കരുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലാൻ ഇതാണ്: നിങ്ങളുടെ തോന്നലുകളാൽ നയിക്കപ്പെട്ടത്. തോന്നലുകൾ ഉണ്ടാവാം, പക്ഷേ അവ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ശുഭദിനം. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളോട് ബന്ധപ്പെടുക, joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.